കേരള വിവാദം നമ്മുടെ സംസ്ഥാനത്തോട്ടാകെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പ്രതിപക്ഷം ഉൾപ്പെടെ ഈ പദ്ധതി വേണ്ട എന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉയർത്തുന്നുണ്ട്. 20,000-ലധികം കുടുംബങ്ങളാണ് തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട് എങ്കിലും അക്കാര്യത്തിൽ നമുക്ക് തീർത്തും വ്യക്തതയില്ല. കാരണം സുനാമി വന്ന കാലം മുതലുള്ള നഷ്ടപരിഹാരം പോലും ഇതുവരെയും കൊടുത്തു തീർക്കാത്ത അവസ്ഥയാണുള്ളത്. ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഇത്രയധികം കുടുംബങ്ങളെ തെരുവിലേക്ക് ഇറക്കിവിടുക? അതുതന്നെയാണ് ചോദ്യവും. ഈ കേരളയുമായി ബന്ധപ്പെട്ട് നമ്മളെക്കാളേറെ പറയാനുള്ളത് പൊതുജനങ്ങൾക്കാണ്. അവരുടെ പ്രതികരണങ്ങൾ നമുക്കൊന്ന് കാണാം. കേരളത്തിനെ സംബന്ധിച്ചുള്ള താങ്ങാവുന്നതൊന്നല്ല കേരള പദ്ധതി. ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ അടുത്ത ഒരു ഡബിൾ ലൈൻ പദ്ധതിയുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ വരുന്നുണ്ട്, കേന്ദ്ര റെയിൽവേ. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളിപ്പോൾ കോടിക്കണക്കിന് രൂപ കടം വാങ്ങി നമ്മൾ കടക്കാരന്മാരാവേണ്ട കാര്യമൊന്നുമില്ല. ഇത് വെറും അഴിമതിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഈ കേരള പദ്ധതി. ഒരിക്കലും നല്ലതല്ല, പരിസ്ഥിതിക്ക് വരെ മോശമാണ്. ഒരിക്കലും ഇല്ല. കാരണം എന്ന് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ സുനാമി അടിച്ചപ്പോൾ പോലും അവർക്കൊരു 10,000 രൂപ പോലും കൊടുക്കാൻ കഴിവില്ലാത്ത ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത്. ആ ഗവൺമെൻറ് എങ്ങനെയാണ് ഈ 20,000 ആൾക്കാരെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റും? അവർക്ക് എങ്ങനെ ഇവർ എവിടെ നിന്നെടുത്ത് ഈ പണം കൊടുക്കും? ഇത് വേൾഡ് ബാങ്കിൽ നിന്നും മറ്റ് ബാങ്കുകളിൽ നിന്നൊക്കെ വാങ്ങി ഉള്ള കടം കൂട്ടാന്നല്ലാതെ വേറെ ഏതൊരു കാര്യവുമില്ല. കേരളയിൽ പദ്ധതി എന്ന് പറയുമ്പോൾ സർക്കാർ അവരുടെ പാർട്ടി ഫണ്ട് വിജയിപ്പിക്കാനുള്ള ഒരു പരിപാടി മാത്രമാണിത്. കാര്യം ഈ കേരളയിൽ പദ്ധതി എത്ര കോടി രൂപയുടെ ബാധ്യതയാണ് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി നടക്കുന്നു, 6-വരി പാത. പക്ഷേ അതിനെക്കുറിച്ച് കേരള സർക്കാർ ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. ഏകദേശം 600 കിലോമീറ്റർ നമ്മുടെ ഈ കേരളത്തിലൂടെയാണ് ആ റെയിൽപാത കടന്നു പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പ്രതികരണം പോലും കേരള സർക്കാർ ഇതുവരെയായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഒരു അവലോകനം നടത്തുവാനോ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാനോ ഇവിടുത്തെ കേരള സർക്കാർ തയ്യാറല്ല. പ്രത്യേകിച്ച് ഈ കേരയിൽ പദ്ധതി എന്ന് വെച്ചാൽ ഇവിടുത്തെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അവരുടേതായ പാർട്ടി ഫണ്ട് ഉണ്ടാക്കുമെന്ന ലക്ഷ്യം മാത്രമാണുള്ളത്. സാധാരണക്കാരെ ജനങ്ങൾക്ക് ഒരിക്കലും നല്ലതല്ല. കാര്യം ഇപ്പോഴേ തന്നെ 4.38 ലക്ഷം കോടി രൂപയാണ് കേരളത്തിലെ കടബാധ്യത. ഈ ബാധ്യയുടെ പുറത്തുകൂടെയാണ് അടുത്ത ഈ പദ്ധതി തുടങ്ങുന്നത്. അപ്പോൾ സാധാരണക്കാരിൽ നിന്ന് തന്നെയാണ് ഈ പൈസ അവർ ഈടാക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും കേരളത്തിലെ സാധാരണക്കാർക്കിതൊരു നല്ല കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളയിലെ കേരളത്തെ നശിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനും ജനങ്ങൾ ഇവ നേതാക്കന്മാർക്ക് കമ്മീഷൻ എടുക്കാനുള്ള ഒരു പരിപാടിയാണിത്. ഇത് ഇതിനെതിരെ ശക്തമായിട്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കണം എല്ലാ ജനങ്ങളും. അല്ലാതെ ഇതുകൊണ്ടൊരു ഗുണമുള്ള പരിപാടിയല്ല. ഇവർക്ക് കമ്മീഷൻ എടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെ തുടങ്ങിയ പരിപാടിയാണ്. ഇതുകൊണ്ട് ജനങ്ങൾക്കൊരു ഗുണമില്ല. ജനങ്ങൾക്ക് ഗുണമില്ലാത്ത ഒരു കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യരുത്. അല്ലാതെ തന്നെ വികസന പരിപാടികൾ ഒരുപാടുണ്ട് കേരളത്തിൽ. റോഡുകൾ നന്നാക്കാൻ കിടക്കുന്നുണ്ട്, ജനങ്ങളുടെ വെള്ള സൗകര്യം, ഇലക്ട്രിസിറ്റി ഇതൊന്നും എത്താത്ത സ്ഥലങ്ങളുണ്ട്. നമ്മൾ ട്രൈബൽ ഏരിയയിലേക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സർക്കാരിന്. അതൊന്നും ചെയ്യാതെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേരളയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കേരളത്തിൽ അഴിമതി ഉണ്ട്. അഴിമതി ഉള്ളതുകൊണ്ടല്ലേ ഇത് ഇവർ പൂഴ്ത്തി വയ്ക്കുന്നത്? ജനങ്ങൾക്ക് അതിൻ്റേതായ വിശദാംശങ്ങൾ നൽകണം. ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ ജനങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. ജനങ്ങൾക്ക് അവരുടെ നഷ്ടപരിഹാരങ്ങൾ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തണം. വിഴിഞ്ഞം പ്രോജക്റ്റിൽ തന്നെ ജനങ്ങൾക്ക് ഒരുപാട് നഷ്ടപരിഹാരങ്ങൾ ഇനിയും കൊടുക്കാനുണ്ട്. അവരവിടെ സമരം ചെയ്യുകയാണ്. അതുപോലും ക്ലിയർ ചെയ്യാതെയാണ് ഈ കേരള പദ്ധതിയുമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നത്. ഓരോ പ്രോജക്റ്റുകളും മുന്നോട്ട് ഇവർ കൊണ്ടുവരും. അവരുടെ നേട്ടത്തിന് വേണ്ടി അല്ല, ജനങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഇത്. നല്ലതാണെന്ന് തോന്നാനുള്ള കാര്യമില്ല. അതിലതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളത്തിന് രണ്ട് വിഭാഗമായി തിരിക്കുന്ന രീതിയിൽ വരുന്നത്. അത് പോയിട്ടെന്ന് വെച്ചാൽ ഈ സ്ഥലം എടുക്കുന്നവർക്ക് അടുത്ത് കിടപ്പാടവും ഇല്ല, സർക്കാർ പറയുന്ന നഷ്ടപരിഹാരം കൊടുക്കുകയും ഇല്ല. ഇവിടെ വായു ദുരന്തം വന്ന്, സുനാമി വന്ന്, വെള്ളപ്പൊക്കം വന്ന് സർക്കാരിന് കിട്ടിയ നഷ്ടപരിഹാര ഫണ്ട് ആർക്കാണ് കൊടുത്തിട്ടുള്ളത്? പാർട്ടിക്കാർക്ക് മാത്രം. ആ പിന്നെ ഈ പദ്ധതി വന്നുകൊണ്ട് ആർക്ക് ഗുണം? എടോ 2 മണിക്കൂറുണ്ട് അവിടെ എത്തിയിട്ട് ഒരാവശ്യതയില്ലല്ലോ. എടോ അച്ഛൻ ചത്തി കഴിഞ്ഞാൽ 24 മണിക്കൂർ സമയമുണ്ട് കട്ടയ്ക്കെടുക്കാൻ വേണ്ടി. അപ്പോൾ അത്രയും സമയമുള്ള സ്ഥലത്ത് ഇതിൻ്റെ ആവശ്യകതയില്ലല്ലോ. അഴിമതി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞിട്ട് വരെ തിന്നണ്ടേ യാത് കാര്യമായാലും. പിന്നെ ഇവിടെ യാത് പദ്ധതിയിലാണ് അഴിമതി ഇല്ലാത്തത്. ഇവിടെ സർക്കാരിൻ്റെ ഈ സുനാമി, ഓഗി, ഈ കോവിഡ് സമയങ്ങളിൽ വന്ന ഫണ്ട് ആർക്കു കൊടുത്തു? എത്രയാണ് ഫണ്ട് വന്നത്? ഇത് വിവരാവകാശ രേഖയിലൊന്നും വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. അത് ആർക്കും ചോദിക്കാനുള്ള അവകാശമില്ല, മുഖ്യമന്ത്രിക്ക് മാത്രം. അങ്ങനെ പറഞ്ഞാൽ
എങ്ങനെയാണോ രാജ്യത്തിൻ്റെ ഗതി പോണത്, മനസ്സിലായ? കുറേ ആൾക്കാരുടെ വീടുകളും മറ്റുള്ള ഇതുമെല്ലാം നഷ്ടപ്പെടുന്നതിൻ്റെ ദുഃഖങ്ങളെല്ലാം ടി വിയിൽ വാർത്തയിലൊക്കെ കണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കെയർ റെയിലിൻ്റെ പറ്റി എനിക്ക് യാതൊരു നല്ല അഭിപ്രായവും ഇല്ല. നമുക്കിതിപ്പോൾ വേണ്ട. കാരണം 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് ഇവിടെ വന്ന് ഒന്നും നേടാനില്ല. വെളുപ്പാങ്കലത്ത് 4:30 മുതൽ 10:30 വരെ 12 ട്രെയിനുണ്ട് ആ ഡയറക്ഷനിൽ. ഏറനാട് എക്സ്പ്രസ്, പരശുരാമ എക്സ്പ്രസ്, ബ്ലാ 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 ഒത്തിരി അധികം ഉണ്ട്. സോ ഇത് ശരിക്കും അനാവശ്യമാണ്. നോ യൂസ് അറ്റ് ഓൾ. അല്ല, ഓരോ സ്ഥലത്ത് ഇതേ ടൗൺ ട്രിപ്പ് ഉണ്ടാക്കും. ടൗൺ ട്രിപ്പ് ഉണ്ടാക്കും, അതിന് അവിടെയൊക്കെ 12 സ്ഥലത്താണ് വാങ്ങിച്ചിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് ഭയങ്കരമായിട്ട് വേടിക്കാം. ഭയങ്കരമായിരുന്നു അത്. ആ ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ്. അല്ലാതെ 6 മണിക്കൂറുണ്ട്, 4 മണിക്കൂർ വേണ്ടല്ലേ. ഇവിടുന്ന് മോഡി ഇട്ടിരിക്കുന്ന 160 കിലോമീറ്ററാണ്. 1500 കോടി ആൾറെഡി പെയ്ഡ്.